റെസ്പിറേറ്ററി മെക്കാനിസംസ് ഇൻ ഫ്രോഗ് ഫ്രോഗിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള റെസ്പിറേറ്ററി മെക്കാനിസംസിനെ കുറിച്ചാണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഫ്രോഗിൻ്റെ ലാർവൽ സ്റ്റേജ് ആണ് ടാട്ട് പോൾ ടാട്ട് പോൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അക്വാട്ടിക് ആയിട്ടുള്ള ഒരു ലൈഫ് ആണ് ഗിൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ ഫോം റെസ്പയർ ചെയ്യുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ഗിൽസ് പക്ഷേ അഡൽറ്റ്സിലേക്ക് വരുമ്പോഴേക്കിന് അഡൽറ്റ് ഡ്യൂവൽ ലൈഫിന് കേപ്പബിലിറ്റീസ് ഉള്ള ഓർഗാനിസംസ് ആണ് ടെറസ്ട്രിയൽ എൻവയോൺമെന്റിലും അക്വാട്ടിക് എൻവയോൺമെന്റിലും അവയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ട് എൻവയോൺമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പിറേറ്ററി അഡാപ്റ്റേഷൻസ് അവയ്ക്ക് ഉണ്ടായിരിക്കും മൂന്ന് തരത്തിലുള്ള റെസ്പിറേറ്ററി മെക്കാനിസംസ് ആണ് അഡൽട്ട് ഫ്രോഗ് എക്സിബിറ്റ് ചെയ്യുന്നത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ദാറ്റ് ഈസ് ദ റെസ്പിറേഷൻ ത്രൂ സ്കിൻ ദെൻ ബക്കൽ റെസ്പിറേഷൻ ദാറ്റ് ഈസ് ദ റെസ്പിറേഷൻ ത്രൂ ബക്കൽ ലൈനിങ് ദെൻ പൾമിനറിസ്പിറേഷൻ ദറ്റ് ഈസ് ദസ്പിറേഷൻ ത്രൂ ലങ്സ് ഈ സെഷനിൽ ഈ മൂന്ന് മെക്കാനിസംസിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ നമുക്ക് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ നോക്കാം സ്കിന്നുപയോഗിച്ചിട്ട് ബ്രീത്ത് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ സ്കിന്ന് ഒരു ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യും ഗേഷ്യസ് എക്സ്ചേഞ്ച് ഈ മീഡിയം വഴി നടക്കും ലാൻഡിൽ വെച്ചും വാട്ടറിൽ വെച്ചും ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ സാധ്യമാണ് ഇറ്റ് ഈസ് ദ ഓൺലി റെസ്പിറേറ്ററി മെതഡ് വെൻ ഫ്രോഗീസ് അണ്ടർ വാട്ടർ വാട്ടറിനകത്ത് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഉപയോഗിച്ച് മാത്രമേ ഈ ഓർഗാനിസത്തിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ള മെക്കാനിസംസ് എല്ലാം വേറെ എൻവയോൺമെന്റിൽ അതിനെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്കിൻ ഈസ് സപ്ലൈഡ് വിത്ത് ബ്ലഡ് ക്യാപ്ലറീസ് ഒരു ബ്ലഡ് ക്യാപ്ലറിസിന്റെ നെറ്റ്വർക്ക് സ്കിന്നിൽ ഉണ്ടായിരിക്കും ഡിസോൾവ് ഓക്സിജൻ പുറത്തുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് ഈ ബ്ലഡ് ക്യാപ്ലറീസിലേക്ക് ഡിഫ്യൂസിൻ ചെയ്യുന്നു അങ്ങനെ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നു അതുപോലെ തന്നെ ക്യാപ്ലറീസിലുള്ള കാർബൺ ഡയോക്സൈഡ് തിരിച്ച് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ്ഡ് ആവുന്നു അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസോൾഡ് ഓക്സിജൻ മാത്രമേ ഉള്ളൂ സ്കിന്നിനകത്തുള്ള ബ്ലഡ് ക്യാപ്ലറീസിലേക്ക് ഡിഫ്യൂസിൻ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഉണ്ട് ടെറസ്ട്രിയൽ എൻവയോൺമെന്റിൽ വരുമ്പോൾ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ആണ് എയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ലാൻഡിൽ വെച്ച് സാധ്യമാകണമെങ്കിൽ ഈ അറ്റ്മോസ്ഫറിക് ഓക്സിജൻ അത് ഡിസോൾഡ് ഓക്സിജനായിട്ട് കൺവേർട്ടഡ് ആകണം ഫ്രോഗിന്റെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചർ റിച്ച് ആയിട്ട് ഇരിക്കാനുള്ള കാരണം അതാണ് ഈ മോയിസ്ചർ കണ്ടന്റ് സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടന്റ് അറ്റ്മോസ്ഫറിക് ഓക്സിജനെ ഡിസോൾഡ് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യും അങ്ങനെയുള്ള ഓക്സിജൻ അകത്തേക്ക് ഡിഫ്യൂസിൻ ചെയ്യും അപ്പോൾ ഓവറോൾ അതിന് നാച്ചുറൽ ആയിട്ട് ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് പിന്നെ അക്വാട്ടിക് എൻവറോൺമെൻറ്റുമായിട്ട് അടുത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ സ്കിന്നെന്ന് പറയുന്നത് മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഓർഗാനിസത്തിന് ഡിസോൾഡ് ഓക്സിജൻ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സാധിക്കും അതായത് കരയിലാണെങ്കിൽ പോലും അറ്റ്മോസ്ഫിറിക് ഓക്സിജനെ ഡിസോൾഡ് ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും മോയ്സ്ചർ പ്രസന്റ് ഓൺ സ്കിൻ കൺവേർട്ട് അറ്റ്മോസ്ഫിറിക് ഓക്സിജൻ ഇൻടു ഡിസോൾഡ് ഓക്സിജൻ ഫോം വെൻ ദ ഫ്രോഗ് ഓൺ ലാൻഡ് ഇപ്പൊ ക്യൂട്ടേനിയസ് റെസ്പിരിയേഷൻ ഇങ്ങനെയാണ് സാധ്യമാകുന്നത് നീ അടുത്തതാണ് ബക്കൾ റെസ്പിരിയേഷൻ ആ പേര് പറയുന്ന പോലെ തന്നെ ബക്കൾ ലൈനിങ് ബക്കൾ ക്യാവിറ്റി ഉപയോഗിച്ചിട്ട് ഗ്ലേഷ്യസ് എക്സ്ചേഞ്ച് നടത്തുന്ന പ്രോസസ്സാണ് ബക്കൾ റെസ്പിരിയേഷൻ ഇത് ലാൻഡിൽ വെച്ച് മാത്രമാണ് സംഭവിക്കുന്നത് ഒരിക്കലും അണ്ടർ വാട്ടറിൽ ഈ റെസ്പിറേറ്ററി മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ ഓർഗാനിസം ബ്രീത്ത് ചെയ്യുന്നില്ല അപ്പം അതിൻ്റെ മെക്കാനിസം നമുക്ക് അനലൈസ് ചെയ്യാം ആദ്യമേ ഈ പെർട്ടിക്കുലർ രീതിയിൽ ഇത് ബ്രീത്ത് ചെയ്യണമെങ്കിൽ മൗത്ത് ക്ലോസ്ഡ് ആയിട്ടിരിക്കണം നോസ്ട്രൽസ് ഓപ്പൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും അപ്പോൾ അകത്തേക്ക് ബക്കൾ ക്യാവിറ്റിയിലേക്ക് എയർ കയറാനുള്ള സാധ്യത കൂടും ബക്കൾ ക്യാവിറ്റിയുടെ ഫ്ലോറ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് റേസ് ചെയ്യും ലോവർ ചെയ്യും അവിടുത്തെ മസിൽസിന്റെ ആയിട്ടുള്ള ആക്ടിവിറ്റി കൊണ്ട് കോൺട്രാക്ഷൻ റിലാക്സേഷൻ്റെ ഫലമായിട്ട് ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോർ ഓൾട്ടർനേറ്റീവ്ലി റേസ് ചെയ്യപ്പെടും അതുപോലെ തന്നെ ലോവർ ചെയ്യപ്പെടും അതിൻ്റെ ഫലമായിട്ട് നോസ്ട്രൽസിലൂടെ ബക്കൾ ക്യാവിറ്റിയിലേക്ക് എയർ അകത്തേക്ക് പ്രവേശിക്കും അതുപോലെ തന്നെ പുറത്തേക്ക് റിലീസ്ഡ് ആകും എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് ഔട്ട് റിപ്പീറ്റഡ്ലി ഈ സമയം ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ബക്കൾ ക്യാവിറ്റിയുടെ ഫ്ലോറിലുള്ള റെസ്പിറേറ്ററി ട്രാക്ടിൻ്റെ ഓപ്പണിങ് ആ പെർട്ടിക്കുലർ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് ക്ലോസ്ഡ് ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ കയറിയ എൻടർ ചെയ്ത എയർ അത് ലങ്സിലേക്ക് പോകും ബക്കൽ ക്യാവിറ്റിയിൽ തന്നെ ഈ എയർ സർക്കുലേറ്റ് ചെയ്യും നോസൽസ് വഴി കയറി ബക്കൽ ക്യാവിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്ത് അത് ഇറങ്ങിപ്പോവും ഈ സമയം ബക്കൽ ക്യാവിറ്റിയുടെ ഈ റൂഫ് റീജിയൻസിൽ ഇഷ്ടംപോലെ ബ്ലഡ് ക്യാപ്ലറീസ് ഉണ്ട് എയറിൽ നിന്ന് ഓക്സിജൻ ഈ ബ്ലഡ് ക്യാപ്ലറീസിലേക്ക് ഡിഫ്യൂസിൻ ചെയ്യും അതുപോലെ തന്നെ ബ്ലഡ് ക്യാപ്ലറീസിലുള്ള കാർബൺ ഡൈക്സൈഡ് ഡിഫ്യൂസ് ഔട്ട് ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ബക്കൾ ക്യാവിറ്റിയിൽ വെച്ചിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും മെക്കാനിസം ഇത്രയേ ഉള്ളൂ മൗത്ത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കും നോസൽസ് ഓപ്പൺ ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും പിന്നെ ബക്കൾ ക്യാവിറ്റിയുടെ ഫ്ലോറ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് റേസ് ചെയ്യുകയും ലോവർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നോസ്ട്രൽസ് വഴി അകത്തേക്ക് ബക്കൾ ക്യാവിറ്റിയിലേക്ക് എയർ കയറും ഇവിടെ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന പർട്ടിക്കുലർ സ്ട്രക്ചർ സ്ലിറ്റ് ലൈക്ക് ഓപ്പണിങ് ക്ലോസ്ഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അകത്തേക്ക് കയറിയ എയർ ബക്കൾ ക്യാവിറ്റിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യും അത് ഉറ ഉറപ്പായിട്ടും ലങ്സിലേക്ക് മൂവ് ചെയ്യത്തില്ല പൾമണറി റെസ്പിറേഷൻ നടക്കത്തില്ല ബക്കൾ ക്യാവിറ്റിയുടെ റൂഫിൽ ബ്ലഡ് കാപ്പിലറീസിന്റെ നെറ്റ്വർക്ക് ഉണ്ട് അപ്പൊ എയർ ബക്കൾ ക്യാവിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഓക്സിജൻ ആ ക്യാപ്ലറീസിലേക്ക് ഡിഫ്യൂസിൻ ചെയ്യും ക്യാപ്ലറീസിലുള്ള കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ആ എയറിലേക്ക് ഡിഫ്യൂസ് ഔട്ട് ചെയ്യും പിന്നീട് നോസൽസ് വഴി അത് ഈ ബക്കൾ ക്യാവിറ്റിയുടെ ഫ്ലോറിന്റെ മൂവ്മെന്റിന്റെ ഫലമായിട്ട് നോസൽസ് വഴി അത് തിരിച്ച് വെളിയിലേക്ക് റിലീസ് ആവും ഇങ്ങനെയാണ് ബക്കൾ റെസ്പിറേഷൻ സാധ്യമാകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി മെക്കാനിസം ആണ് അത് ഇനി അടുത്താണ് പൾമണറി റെസ്പിറേഷൻ പേര് പറയുന്ന പോലെ തന്നെ റെസ്പിറേഷൻ ത്രൂ ലങ്സ് ഇത് ലാൻഡിൽ വെച്ചാണ് സംഭവിക്കുന്നത് ലങ്സ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ആണ് ഹയർ വെറ്റിബ്രേറ്റ്സിലൊക്കെ പക്ഷെ ആംഫിബിയൻസ് ആയിട്ടുള്ള ഫ്രോഗില് പൾമണറി റെസ്പിറേഷൻ എന്ന് പറയുന്നത് വളരെ ഇനഫക്റ്റീവ് ആണ് അതിനുള്ള കാരണം ഫ്രോഗ്സ് പോസസ് പൂർലി ഡെവലപ്ഡ് ലങ്സ് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ലങ്സ് അല്ല ഈ ഫ്രോഗ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പൾമണറി റെസ്പിറേഷൻ സാധ്യമാക്കുന്ന കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒബിയസ് ആയിട്ട് ലങ്സ് ലങ്സിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് സാധ്യമാകുന്നത് പിന്നെയുള്ളത് റെസ്പിറേറ്ററി ആണ് അതായത് ഔട്ട്സൈഡ് എയറിൽ എയർ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്വേ ആണ് റെസ്പിറേറ്ററി ട്രാക്റ്റ് എന്ന് പറയുന്നത് അപ്പം ആ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം പാത് എന്തൊക്കെയാണെന്ന് നോക്കാം എക്സ്റ്റേണൽ നോസ്ട്രൽസ് ദെൻ നേസൽ ചേമ്പർ ദെൻ ഇന്റേണൽ നോസ്ട്രൽസ് ഫ്രോഗിന് ഔട്ട്സൈഡ് എയർ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെയർ എക്സ്റ്റേണൽ നോസ്ട്രൽസ് ഉണ്ട് അപ്പോൾ അത് അതിന്റെ സ്നൗട്ടിന്റെ സർഫസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇതാണ് എക്സ്റ്റേണൽ നോസ്ട്രൽസ് എക്സ്റ്റേണൽ നോസ്ട്രൽസ് കഴിഞ്ഞ് അകത്ത് അതിനൊരു ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിനാണ് നേസൽ ചേംബർ എന്ന് പറയുന്നത് അത് മൗത്തിനകത്തേക്കാണ് അല്ലെങ്കിൽ ബക്കൽ ക്യാവറ്റിയുടെ റൂഫിലേക്കാണ് ഓപ്പൺ ുന്നത് ഇതിനെ ഇന്റേണൽ നോസൽസ് എന്ന് പറയും അപ്പോൾ ഒരു പേര് എക്സ്റ്റേണൽ നോസൽസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നേസൽ നെയ്സൽ പിന്നെ ഉള്ളത് ബക്കൽ ക്യാവിറ്റിയിലേക്കുള്ള ആ പർട്ടിക്കുലർ ട്യൂബിൻ്റെ തന്നെ ഓപ്പണിങ്സ് ഇന്റേണൽ നോസൽസ് ദെൻ ബക്കോഫ് അറഞ്ചൽ ക്യാവിറ്റി ദെൻ ഗ്ലോട്ടിസ് സ്ലിറ്റ് ലൈക്ക് ഓപ്പണിംഗ് ആണ് ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത് ഓപ്പൺ ആകുമ്പോഴേക്കാണ് റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് എയർ യർ എൻട്രുന്നത് ഇനി അടുത്തതാണ് ലാറിങ്സ് എന്ന് പറയുന്ന പോർഷൻ പിന്നെ ഉള്ളത് ബ്രോങ്കസ് ആണ് രണ്ട് ബ്രോങ്കൈ പിന്നെ ഫൈനലി ലങ്സ് ഇത്രയുമാണ് റെസ്പിറേറ്ററി ട്രാക്ടിന്റെ പോർഷൻസ് എക്സ്റ്റേണൽ നോസ്ട്രൽസ് ലൈക്ക് പോർഷൻ കോൾഡ് നെയ്സൽ ചേംബർ ദെൻ ദർ ആർ ടു ഇന്റേണൽ നോസ്ട്രൽസ് അറ്റ് ദ റൂഫ് ഓഫ് ദ ബക്കൾ ക്യാവിറ്റി ദർണൽ നോസ്ട്രൽസ് വിൽ പാസ് എയർ ടു

ക്ലോസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണം ഗ്ലോട്ടിസ് ഇനീഷ്യലി ക്ലോസ്ഡ് ആയിരിക്കും പിന്നീട് അത് ഓപ്പൺ ആവും മൊത്ത് ക്ലോസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ഗ്ലോട്ടിസ് ക്ലോസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ആ സമയം നോസ്ട്രൽസ് ഓപ്പൺ ആവും ബക്കൽ ക്യാവിറ്റിയുടെ ഫ്ലോറ് അവിടുത്തെ മസിൽസിൻ്റെ ആക്ഷന്റെ ഫലമായിട്ട് ലോവർ ചെയ്യപ്പെടുന്നു ആ ലോവർ ചെയ്യുമ്പോഴേക്കിന് ബക്കൽ ക്യാവിറ്റിയിൽ കൂടുതൽ വോളിയം ജനറേറ്റ് ചെയ്യും ഉറപ്പായിട്ടും ഓപ്പൺ അയക്കുന്ന നോസ്ട്രൽസ് വഴി പുറത്തുള്ള എയർ അകത്തേക്ക് പ്രവേശിക്കുന്നു എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദ ബക്കൽ ക്യാവിറ്റി ഈ സമയം ഗ്ലോട്ടിസ് ഓപ്പൺ ആവും ഇന്റേണൽ നോസ്ട്രൽസ് ക്ലോസ്ഡ് ആവും കംപ്രസ്ഡ് ആയിട്ടുള്ള എയർ ലാറിങ്സ് വഴി ബ്രോങ്കസ് വഴി അവസാനം ലങ്സിൽ എത്തും ഈ പെർട്ടിക്കുലർ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻസ്പിരേഷൻ അകത്തേക്ക് എയർ എടുക്കുന്ന ആ പ്രോസസ് ലങ്സിനകത്തേക്ക് എയർ കയറി കഴിയുമ്പോഴേക്കിന് ഗ്ലോട്ടിസ് ക്ലോസ്ഡ് ആവും അതായത് തിരിച്ച് അത് എസ്കേപ്പ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് ഓപ്പൺ ആകത്തുള്ളൂ ഇനി അടുത്ത സ്റ്റെപ്പ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ആണ് അതായത് ലങ്സിനകത്ത് ആൽവിയോള എന്ന് പറയുന്ന ബാഗ് ലഗ് പോക്കറ്റ്സ് ഉണ്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ ക്യാപ്ലറീസ് സപ്ലൈഡ് ആണ് ആ ക്യാപ്ലറീസിലുള്ള ബ്ലഡുമായിട്ട് ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കും അകത്തേക്ക് കയറിയ എയറിനകത്തുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് ഡിഫ്യൂസും ചെയ്യും ആ ബ്ലഡിനകത്തുള്ള കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ഔട്ട് ചെയ്യും ഏഷ്യസ് എക്സ്ചേഞ്ച് നടന്നു നടന്നുകഴിയുമ്പോഴേക്കിന് ഗ്ലോട്ടിസ് ഓപ്പൺ ആവും ഗ്ലോട്ടിസ് ഓപ്പൺ ആകുമ്പോഴേക്കിന് എയർ ലങ്സിൽ നിന്ന് തിരിച്ച് ബക്കൾ ക്യാവിറ്റിയിലേക്ക് മൂവ് ചെയ്യും ഈ സമയം ബക്കൾ ക്യാവിറ്റിയുടെ ഫ്ലോർ എന്ന് പറയുന്നത് റേസ് ചെയ്യപ്പെടും റേസ് ചെയ്യുമ്പോൾ അകത്തുള്ള ബക്കൾ ക്യാവിറ്റിയിലുള്ള പ്രഷർ കൂടും ഇവിടെ ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്താണ് ഈ സമയം എക്സിസ്റ്റ് ചെയ്യുന്നത് സൈമിൾടെനിയസ് ആയിട്ട് ഈ പർട്ടിക്കുലർ ബക്കൽ ആവട്ടിയുടെ ഫ്ലോർ റേസ് ചെയ്യുമ്പോൾ ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യപ്പെടും അപ്പോൾ റേസ് ചെയ്യുമ്പോഴേക്കിനും പ്രഷർ കൂടുന്നത് കൊണ്ട് ഇനി ആ എയർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകണം ഈ സമയം ഇന്റേണൽ നോസ്റ്റൽസ് ഓപ്പൺ ആവും നോസ്റ്റൽസ് വഴി എയർ പുറത്തേക്ക് ഡ്രിവൺ ഔട്ട് ആവും എയർ ഈസ് ഡോൺ ഔട്ട് ദിസ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് എക്സ്പിരേഷൻ അപ്പം ഇത്രയും സ്റ്റെപ്പുകളുണ്ട് പൾമിണറി റെസ്പിരേഷനിൽ ഇപ്പൊ ഈ മൂന്ന് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ ഓർഗാനിസത്തില് റെസ്പിരേഷൻ സാധ്യമാകുന്നത് ക്യൂട്ടേനിയസ് റെസ്പിരേഷൻ മക്കൾ റെസ്പിരേഷൻ ആൻഡ് പൾമണറി റെസ്പിറേഷൻ